ഏവർക്കും മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് എൽ ഡി എഫിന് തുടർഭരണം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എക്സിറ്റ് പോൾ ഫലങ്ങൾ യഥാർത്ഥ ജനാഭിപ്രായത്തെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. 200,000 വോട്ടർമാരുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ കേവലം 250 പേരെ മാത്രം ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ചോദിച്ച് തയ്യാറാക്കുന്ന ഇത്തരം എക്സിറ്റ് പോളുകൾക്ക് ശാസ്ത്രീയ അടിത്തറയില്ല. പലതും തട്ടിക്കൂട്ട് സർവേകളാണ്. എക്സിറ്റ് പോളുകൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടുള്ള ചരിത്രം കേരളത്തിനുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു. എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് പ്രവർത്തകർക്ക് ഒരു തരത്തിലുള്ള പരിഭ്രമത്തിന്റെയും കാര്യമില്ല. വോട്ടെണ്ണൽ സമയത്ത് പലതരത്തിലുള്ള തിരിമറിക്കും സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യു ഡി എഫ് പ്രതിനിധികൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഹാജരാകണം. അവിടെ തിരിമറിക്ക് സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥികൾ നിർബന്ധമായും കൗണ്ടിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം. ജാഗ്രത പാലിക്കണം. കൗണ്ടിംഗ് കഴിയുമ്പോൾ ജനങ്ങളുടെ പിന്തുണ യു ഡി എഫിനുണ്ടാകുമെന്നാണ് ആത്മവിശ്വാസം, ചെന്നിത്തല പറഞ്ഞു. പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടെങ്കിലും സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും ബൂത്തടിസ്ഥാനത്തിൽ യു ഡി എഫ് നടത്തിയ വിലയിരുത്തലിൽ ഇപ്രകാരം ഒരു റിപ്പോർട്ട് ഒരിടത്തും കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ചാനൽ ഒരു മണ്ഡലത്തിൽ ജയിക്കുമെന്ന് പറയുന്ന സ്ഥാനാർത്ഥി മറ്റൊരു ചാനൽ സർവേയിൽ തോൽക്കുമെന്ന് പറയുന്നു. മറ്റൊരു ചാനൽ മറ്റൊന്ന് പറയുന്നു. തട്ടിക്കൂട്ട സർവേകളിൽ യു ഡി എഫിന് യാതൊരുവിധ വിശ്വാസവുമില്ല. ജനങ്ങളും വിശ്വാസത്തിലെടുക്കുന്നില്ല. മാധ്യമങ്ങൾക്കെതിരെ നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ യു ഡി എഫ് വിരുദ്ധത മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയെന്നാണ് താൻ പറഞ്ഞതെന്നും ചെന്നിത്തല വിശദീകരിച്ചു. അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കി. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.